السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين، أما بعد. ബഹുമാനരായ നേതാക്കളെ, സഹോദരന്മാരെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം അതിൻ്റെ ഐതിഹാസികമായ 8-ാം സംസ്ഥാന സമ്മേളനത്തിലേക്ക് നവോത്ഥാനത്തിൻ്റെ ഒരു നൂറ്റാണ്ട് എന്ന പ്രസക്തമായ പ്രമേയം ഉയർത്തിപ്പിടിച്ച് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇവിടെ എറണാകുളത്ത് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ ചരിത്ര പ്രദർശനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഈ ചരിത്ര സമ്മേളനത്തിൽ എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാനനായ സുഹൃത്ത് ഷെരീഫ് മേലദിലിൻ്റെയും മഹാരാജാസ് കോളേജിലെ ഹിസ്റ്ററി പ്രൊഫസർ ലുക്മാനുൽ ഹക്കീം സാഹിബിൻ്റെയും സംസാരങ്ങളിൽ നിന്ന് കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി പ്രധാനപ്പെട്ട കാര്യങ്ങൾ നാം മനസ്സിലാക്കി. മുസ്ലിം നവോത്ഥാനം എന്ന പ്രയോഗം യഥാർത്ഥത്തിൽ സാധാരണയായി വിവക്ഷിക്കപ്പെടാറുള്ളത് ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും അകന്നുപോയി സൂഫി ഷീഇ അന്ധവിശ്വാസങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും ആപതിക്കുന്ന മുസ്ലിം സമൂഹങ്ങളെ പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും വെളിച്ചത്തിലേക്ക് തിരിച്ചു വിളിക്കാനുള്ള പരിശ്രമങ്ങളാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമികമായൊരു പദാവലിക്കകത്ത് നവോത്ഥാനം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. നമുക്കറിയാം, മുസ്ലിം സമൂഹം പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും സന്ദേശത്തിൽ നിന്ന് അകന്നുപോയ സന്ദർഭങ്ങളിൽ മുഴുവൻ ശക്തമായ ഇടപെടലുകൾ നടത്തി മുസ്ലിം സമുദായത്തെ പരിശുദ്ധ ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കും തിരിച്ചു വിളിക്കാനുള്ള പരിശ്രമങ്ങൾ പണ്ഡിതന്മാർ നടത്തിയതായി കാണാൻ കഴിയും. മദ്ഹബിന്റെ ഇമാമുമാരായി പരിഗണിക്കപ്പെടുന്ന ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയെയും ഇമാം അബൂഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയെയും ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയെയും ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയെയും പോലുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഇസ്ലാമിക നവോത്ഥാന പരിശ്രമങ്ങളാണ് നടത്തിയത് എന്ന് നാം പറയുന്നത് അതുകൊണ്ടാണ്. അവർക്ക് ശേഷം 13-ാം നൂറ്റാണ്ടിൽ മുസ്ലിം സമൂഹം ഷിർക്കിലും ബിദ്അത്തിലും ആപതിച്ച സമയത്ത് അവരെ പരിശുദ്ധ ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കും തൗഹീദിലേക്കും വിളിക്കാനുള്ള ആർജവത്തോടുകൂടിയ പരിശ്രമങ്ങളുമായി രംഗത്തു വന്ന് ഭരണാധികാരികളുടെ പീഡനങ്ങൾ പോലും വകവെക്കാതെ പരിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾ സമൂഹത്തിനു മുന്നിൽ തുറന്നു കാണിച്ച മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയാണ് ഒരുപക്ഷെ ആധുനിക മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ മുഴുവൻ ഊർജം എന്ന് നമുക്ക് പറയാം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ശേഷം ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബാണ് 18-ാം നൂറ്റാണ്ടിൽ ഇബ്നു തൈമിയയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ലോകത്തെ മുഴുവൻ ഇളക്കി മറിച്ച ഒരു സലഫി നവജാഗരണ പ്രസ്ഥാനത്തിന് ലോകത്ത് തുടക്കം കുറിക്കുന്നത്. നമുക്കറിയാം, ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പ്രബോധന പ്രവർത്തനങ്ങൾ വഴി ഒരു വ്യക്തിയല്ല, ഒരു കുടുംബമല്ല, ഒരു സമൂഹമല്ല, ഒരു നാടല്ല, ഒരു പ്രദേശമല്ല, ഒരു ഭരണകൂടമാണ് സലഫി ആദർശത്തിലേക്ക് കടന്നു വന്നത്. ഇത് ലോക ചരിത്രത്തിന്റെ ഗതിയെ തന്നെ വഴിതിരിച്ചുവിട്ട ഒരു സംഭവമാണ്. യഥാർത്ഥത്തിൽ ഒരു ഭരണകൂടം, അതിശക്തമായ ഭരണകൂടം, പിൽക്കാലത്ത് പെട്രോ ഡോളറിന്റെ കടന്നുവരവോടുകൂടി സാമ്പത്തികമായി ലോകത്ത് തന്നെ ഒന്നാമതായി ഗണിക്കപ്പെടുന്ന രാഷ്ട്രങ്ങളുടെ നിരയിലെത്തിയ ഒരു ഭരണകൂടം, സൗദി അറേബ്യ എന്ന് പറയുന്ന ഒരു ഭരണകൂടം സലഫി ആദർശം സ്വീകരിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടുകയും ആ സൗദി അറേബ്യൻ ഭരണകൂടത്തിന്റെ സഹായത്തോടുകൂടി ലോകത്തെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ സലഫി ദഅ്‌വാ പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷം ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന മഹാനായ നവോത്ഥാന നായകന്റെ പരിശ്രമങ്ങൾ വഴി നിലവിൽ വന്നു എന്നത് ഒരുപക്ഷെ അന്താരാഷ്ട്ര മുസ്ലിം നവോത്ഥാന ചരിത്രത്തിലെ ഏറെയൊന്നും തുല്യതയില്ലാത്ത അധ്യായങ്ങളിലൊന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ഇത് മുസ്ലിം നവോത്ഥാനത്തിന്റെ ഒരു തലമാണ്. പരിശുദ്ധ ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കും തിരിച്ചു വിളിച്ചുകൊണ്ട് ജനങ്ങളെ മതപരമായി സംസ്കരിക്കുക എന്ന തലം, ജനങ്ങളിൽ നിലനിൽക്കുന്ന ഷിർക്കിനും വിദഅത്തിനും ഖുറാഫാത്തുകൾക്കുമെതിരെ അതിശക്തമായ ആദർശ സമരം നയിക്കുക എന്ന തലം, ജനങ്ങളെ തൗഹീദിന്റെയും സുന്നത്തിന്റെയും മാർഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്ന തലം, ആ തലമാണ് ഈ പണ്ഡിതന്മാരെല്ലാം ഭംഗിയായി നിർവഹിച്ചത്. എന്നാൽ ആ തലത്തോടൊപ്പം മുസ്ലിം നവോത്ഥാനത്തിന് പുതിയ ചില ദൌത്യങ്ങൾ കൂടി ഏറ്റെടുക്കേണ്ടതുണ്ടായിരുന്നു കൊളോണിയൽ കാലഘട്ടത്തിൽ. ഇവിടെ നേരത്തെയുള്ള സംസാരത്തിൽ പറയപ്പെട്ടത് അതാണ്. നമുക്കറിയാം, ഇസ്ലാമിക ഖിലാഫത്ത് പല രീതിയിലാണെങ്കിലും അധപ്പതിച്ച കോലങ്ങളിലാണെങ്കിലും
പല മാർഗഭ്രംശവും വന്നുഭവിച്ച സംവിധാനങ്ങളിലൂടെയാണെങ്കിലും നൂറ്റാണ്ടുകളോളം ലോകത്ത് നിലനിന്നിട്ടുണ്ട്. ഏകദേശം 20-ാം നൂറ്റാണ്ട് വരെ ഇസ്ലാമിക ഖിലാഫത്തിന്റെ ശേഷിപ്പുകൾ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിലനിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ യൂറോപ്പിലുണ്ടായ നവോത്ഥാനത്തോടുകൂടി, യൂറോപ്പിലെ ഫ്രഞ്ച് വിപ്ലവത്തോടുകൂടി, ദേശരാഷ്ട്രങ്ങളുടെ ആവിർഭാവത്തോടുകൂടി, കൊളോണിയലിസത്തിന്റെ രംഗപ്രവേശത്തോടുകൂടി, സാമ്രാജ്യത്വം ഒരു മൂർത്ത യാഥാർത്ഥ്യമായി മാറിയതോടുകൂടി ലോകത്തെ മിക്കവാറും പ്രദേശങ്ങൾ മുഴുവൻ ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും കോളനികളായി മാറിയതോടുകൂടി ഇസ്ലാമിക ഖിലാഫത്ത് എന്ന് പറയുന്നത് പ്രായോഗികമായി ലോകത്തില്ലാതായി തീർന്നു. അത്തരമൊരു ഖിലാഫത്ത് വ്യവസ്ഥിതി തന്നെ ലോകത്ത് നിന്ന് അപ്രത്യക്ഷമായി. ഇത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു അനുഭവമായിരുന്നു. ഇസ്ലാം ലോകത്തിലേക്ക് കടന്നു വന്നതിന്റെ ശേഷം മുസ്ലിങ്ങൾ ലോകത്തിന്റെ ഭരണാധികാരികളായിരുന്നു. ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ലോകത്തിന്റെ പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ മുഴുവൻ ഭരിച്ചിരുന്നത് മുസ്ലിങ്ങളായിരുന്നു. അങ്ങ് പേർഷ്യ മുതൽ അറേബ്യ മുതൽ ഇങ്ങ് ഇന്ത്യ ഉപഭൂഖണ്ഡം വരെ മുസ്ലിം രാജാക്കന്മാരുടെ ഭരണാധിപന്മാരുടെ കൈകളിലായിരുന്നു യഥാർത്ഥത്തിൽ മുന്നോട്ടു പോയിരുന്നത്. എന്നാൽ കൊളോണിയലിസത്തിന്റെ ആവിർഭാവത്തോടുകൂടി മുസ്ലിം രാഷ്ട്രീയ ശക്തി എന്ന് പറയുന്നത് ലോകത്തിന് ഇന്ന് ഏറെക്കുറെ അപ്രത്യക്ഷമായി. ആ സ്ഥാനത്ത് സാമ്രാജ്യത്വത്തിന്റെ അധീശത്വം സ്ഥാപിക്കപ്പെട്ടു. പുതിയൊരു സാമൂഹ്യ വ്യവസ്ഥിതി നിലവിൽ വന്നു. വ്യത്യസ്ത നാടുകളിലേക്ക് സാമ്രാജ്യത്വം കടന്നു ചെന്നു. അവർ പുതിയൊരു ലോകക്രമത്തിലേക്ക് ലോകത്തെ കൊണ്ടുപോയി. മധ്യകാലം ഇസ്ലാമിക സാമ്രാജ്യങ്ങളുടെ പതനമുണ്ടാവുകയും കൊളോണിയൽ ശക്തികളുടെ ആധിപത്യത്തിന് കീഴിൽ ലോകം പുതിയ ചില അനുഭവങ്ങളിലേക്ക് കടന്നുപോവുകയും ചെയ്ത ചരിത്രപരമായ ഒരു സന്നിഗ്ധ സന്ദർഭമായിരുന്നു യഥാർത്ഥത്തിൽ 19-ാം നൂറ്റാണ്ടും 20-ാം നൂറ്റാണ്ടും. ആ ഒരു പശ്ചാത്തലത്തിൽ മുസ്ലിം നവോത്ഥാനത്തിന് പുതിയ ചില ദൌത്യങ്ങൾ ഏറ്റെടുക്കാനുണ്ടായിരുന്നു. ആ ദൌത്യം പുതിയ ലോകക്രമത്തിൽ മുസ്ലിങ്ങളെ ജീവിക്കാൻ പ്രാപ്തരാക്കുക എന്ന ദൌത്യമാണ്. അതുവരെ മുസ്ലിങ്ങൾക്ക് അറബി പഠിച്ചാൽ മതിയായിരുന്നു. കാരണം ലോകത്തിന്റെ ഭാഷ അറബിയായിരുന്നു. അതുവരെ മുസ്ലിങ്ങൾക്ക് അവരുടേതായ തലത്തിൽ നിന്നുകൊണ്ടുള്ള വിജ്ഞാനങ്ങൾ ആർജിച്ചാൽ മതിയായിരുന്നു. കാരണം ലോകത്തിന്റെ നിയന്ത്രണം മുസ്ലിങ്ങളുടെ കൈകളിലായിരുന്നു. എന്നാൽ പുതിയ അനുഭവം, ബ്രിട്ടീഷുകാരുടെ കയ്യിലാണ് ലോകത്തിന്റെ നിയന്ത്രണം. ഇംഗ്ലീഷാണ് ലോകത്തിന്റെ ഭാഷ. അവർ സ്ഥാപിച്ച ഭരണക്രമമാണ് ലോകത്തെല്ലായിടത്തും നിലവിൽ വരുന്നത്. അവരുടെ സങ്കല്പത്തിലുള്ള കോടതികളാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ സൃഷ്ടിച്ചൊരു പൊതുമണ്ഡലമാണ് എല്ലാ നാടുകളിലും നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അത്തരമൊരു സാമൂഹ്യക്രമത്തിൽ മുസ്ലിങ്ങളെ മതപരമായി സംസ്കരിക്കുക എന്നതിനോടൊപ്പം ലോകത്ത് പുതുതായി നിലവിൽ വന്ന മതേതര ആധുനികതയുടെ സാമൂഹ്യ സമ്പ്രദായത്തിൽ അതിജീവിച്ചു പോകണമെങ്കിൽ, നിലനിൽക്കണമെങ്കിൽ പുതിയ ചില ആയുധങ്ങൾ കൂടി മുസ്ലിങ്ങൾക്ക് ആവശ്യമായി വന്നൊരു സന്ദർഭമായിരുന്നു യഥാർത്ഥത്തിൽ 20-ാം നൂറ്റാണ്ട്. ഇവിടെയാണ്, അല്ലെങ്കിൽ 19-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധം മുതൽ ഉള്ള കാലഘട്ടം, ഇവിടെയാണ് കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം സാധ്യമാക്കിയ നവോത്ഥാനത്തിന്റെ വ്യതിരിക്തത നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം നവോത്ഥാനത്തിന്റെ രണ്ടു തലങ്ങളെ അതിസുന്ദരമായി കൂട്ടിയിണക്കിയത് നമുക്ക് കാണാൻ കഴിയും. ഒരു വശത്ത് ഇസ്ലാഹി പ്രസ്ഥാനം അതിശക്തമായി മുസ്ലിങ്ങളുടെ ആദർശപരമായ ശുദ്ധീകരണത്തിനു വേണ്ടി സമരം ചെയ്തു. അവരെ തൗഹീദിലേക്ക് വിളിച്ചു, അവരെ സുന്നത്തിലേക്ക് വിളിച്ചു, അവരിലുള്ള ശിർക്കിനും ബിദ്അത്തിനും ഖുറാഫാത്തുകൾക്കുമെതിരെ പൊരുതി. അത് ചെയ്തതോടൊപ്പം തന്നെ ആധുനിക കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾക്ക് ജീവിക്കാനാവശ്യമായ ആയുധങ്ങൾ അവരുടെ കയ്യിലേക്ക് വെച്ചുകൊടുത്തുകൊണ്ട് ആധുനിക കൊളോണിയൽ കാലഘട്ടത്തിൽ അവർ വേരറ്റുപോകാതിരിക്കാനുള്ള സൂക്ഷ്മ ദൃഷ്ടിയോടുകൂടിയുള്ള പരിശ്രമങ്ങൾ കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം നടത്തി. എനിക്ക് തോന്നുന്നത് ലോകത്തൊരിടത്തും ഞാനിത് ബോധപൂർവമാണ് പറയുന്നത്, കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തെ പോലെ ഈ രണ്ടു തലങ്ങളെ, നവോത്ഥാനത്തിന്റെ ഈ രണ്ടു തലങ്ങളെ സമ്യക്കായി സമ്മേളിപ്പിച്ച ഒരു നവോത്ഥാന പ്രസ്ഥാനം, ഒരു മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനം ലോകത്തൊരിടത്തും ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം. വലിയ മുന്നേറ്റങ്ങൾ നടക്കാൻ ലോകത്തെല്ലായിടത്തുമുള്ള സലഫി പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവ ജനങ്ങളെ മതപരമായി സംസ്കരിച്ചിട്ടുണ്ട്. അവ ജനങ്ങൾക്ക് തൗഹീദും സുന്നത്തും പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് നിർവഹിച്ച അതേ ശക്തിയിലും അതേ ഊക്കിലും മുസ്ലിങ്ങളെ ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കാൻ പ്രാപ്തരാക്കുന്ന പ്രായോഗിക കർമ്മ പരിപാടികൾ ആവിഷ്കരിക്കാൻ ഒരുപക്ഷെ ലോകത്തിലെ മറ്റൊരു മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനത്തിനും സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം. ചരിത്രം പഠിക്കുന്നവർക്കറിയാം, കേരളത്തിൽ 19-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധം എന്ന് പറയുന്നത് സവിശേഷമായൊരു ചരിത്ര സന്ദർഭമാണ്. ആ ചരിത്ര സന്ദർഭത്തിലാണ് കേരളത്തിൽ ഒരു പൊതുമണ്ഡലം രൂപപ്പെടാൻ തുടങ്ങിയത്. പബ്ലിക് സ്ഫിയർ, പൊതുമണ്ഡലം എന്ന് പറയുന്നത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടൊരു പദമാണ്. അതുവരെ മുസ്ലിങ്ങൾ ഒരു അടഞ്ഞ സമൂഹമാണ്, ക്രിസ്ത്യാനികൾ വേറൊരടഞ്ഞ സമൂഹമാണ്, ഹിന്ദുക്കൾ അവരുടേതായ ലോകത്ത് ജീവിക്കുന്ന ഒരടഞ്ഞ സമൂഹമാണ്. ഇവർ തമ്മിൽ പൊതുവായി സമ്മേളിക്കുന്ന, പൊതുവായി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന
പൊതുവായി കണ്ടുമുട്ടുന്ന ഒരിടം അതുവരെ കേരളത്തിലില്ല. മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ, ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കളുടെ പ്രശ്നങ്ങൾ, ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യാനികളുടെ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ അവരുടെ സമുദായങ്ങൾക്കകത്ത് ചർച്ച ചെയ്യപ്പെടുക എന്നതല്ലാതെ ഇവരുടെ പ്രശ്നങ്ങൾ പൊതുവായി ഉന്നയിക്കപ്പെടുന്നൊരു വേദി അതുവരെ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ അത്തരമൊരു വേദി 19-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തോടുകൂടി കേരളത്തിലുണ്ടായി. ആ വേദി ഉണ്ടാക്കിയത് യഥാർത്ഥത്തിൽ ഒരു യന്ത്രമാണ്. നമുക്ക് അത്ഭുതം തോന്നും, ആ യന്ത്രത്തിന്റെ പേര് പ്രിന്റിംഗ് മെഷീൻ എന്നാണ്. പ്രിന്റിംഗ് മെഷീൻ കേരളത്തിലേക്ക് കടന്നു വന്നതോടുകൂടിയാണ് ഒരു പബ്ലിക് സ്ഫിയർ, ഒരു പൊതുമണ്ഡലം കേരളത്തിൽ ഉണ്ടാകുന്നത്. പ്രിന്റിംഗ് മെഷീൻ കടന്നു വന്നതോടുകൂടി മലയാളം കേരളത്തിലെ സമൂഹത്തിന്റെ ഒരു പൊതുഭാഷയായി മാറുകയും മലയാളത്തിൽ ആനുകാലികങ്ങളും പ്രസിദ്ധീകരണങ്ങളും ഉണ്ടാവുകയും ആ ആനുകാലികങ്ങളും പ്രസിദ്ധീകരണങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എന്ന വ്യത്യാസമില്ലാതെ കേരളത്തിലെ മലയാളികൾ ഒന്നിച്ച് വായിക്കുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ടായി. ആ അവസ്ഥയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ഒരു പൊതുമണ്ഡലത്തിന്റെ സൃഷ്ടി നടക്കുന്നത്. പലപ്പോഴും പല സെമിനാറുകളിലും നാം കേൾക്കാറുള്ളൊരു കാര്യമുണ്ട്, ഇന്ത്യയിൽ മുഴുവൻ മുസ്ലിങ്ങൾക്ക് വേറിട്ടൊരു ഭാഷയുണ്ട്, വേറിട്ടൊരു ലിപിയുണ്ട്. കേരളമൊഴിച്ചുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിലും മുസ്ലിങ്ങൾക്ക് അവിടെയുള്ള പൊതുസമൂഹത്തിന്റെ ലിപിയിൽ നിന്ന് വ്യത്യസ്തമായൊരു ലിപിയും വ്യത്യസ്തമായൊരു ഭാഷയുമുണ്ട്. അവിടെയുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഹിന്ദി സംസാരിക്കുന്നു, അല്ലെങ്കിൽ സംസ്ഥാനത്തെ പ്രാദേശിക ഭാഷ സംസാരിക്കുന്നു, ആ ഭാഷയിൽ എഴുതുന്നു, ആ ഭാഷയിൽ വായിക്കുന്നു. എന്നാൽ അവിടെയുള്ള മുസ്ലിങ്ങൾ, അവർക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല, ഇംഗ്ലീഷ് എഴുതാൻ അറിയില്ല, ഹിന്ദി വായിക്കാൻ അറിയില്ല, ഹിന്ദി എഴുതാൻ അറിയില്ല. അവർ എഴുതുന്നതും വായിക്കുന്നതും സംസാരിക്കുന്നതും ഉറുദുവിലാണ്. ഇത് നമ്മുടെ മഹത്തായൊരു നേട്ടമായി നമ്മൾ പല സ്ഥലങ്ങളിലും കൊട്ടിഘോഷിക്കാറുണ്ട്. ഉറുദുവിന്റെ സാംസ്കാരിക പാരമ്പര്യത്തെക്കുറിച്ച്, അതിലുണ്ടായ സാഹിത്യ സമ്പത്തിനെ കുറിച്ച്, അതുവഴി മുസ്ലിങ്ങൾക്കുണ്ടായ പുരോഗതിയെക്കുറിച്ച് നാം സംസാരിക്കാറുണ്ട്. ശരിയാണത്, തീർച്ചയായും ഇന്ത്യയുടെ ചരിത്രത്തിൽ സവിശേഷമായൊരു സ്ഥാനം ഉറുദു ഭാഷയ്ക്കുണ്ട്. പക്ഷെ ഒരു ചോദ്യമുണ്ട്, ഇന്ത്യയിലെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലെയും മുസ്ലിം പിന്നോക്കാവസ്ഥയുടെ മൂലകാരണം, അവർക്ക് ഉറുദു മാത്രമേ അറിയൂ എന്നതാണ്, അവർക്ക് ഹിന്ദി അറിയില്ല എന്നതാണ്, അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നതാണ്. ഇത് പറയുന്നത് ഉറുദുവിനോടുള്ള വിരോധം കൊണ്ടല്ല, മുസ്ലിങ്ങളുടെ സാംസ്കാരിക സ്വത്വം കൊണ്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ കൊണ്ടല്ല, ഇംഗ്ലീഷിനോടുള്ള ഭ്രമം കൊണ്ടല്ല, ബ്രിട്ടീഷുകാരോടുള്ള ഭാഷയുടെ ആരാധന കൊണ്ടല്ല. മറിച്ച് ലോകമങ്ങനെയാണ്, ലോകത്തിന്റെ നിയന്ത്രണം അവരുടെ കയ്യിലാണ്. ഇവിടെ ഭാഷ ഇംഗ്ലീഷാണ്. നമുക്കിഷ്ടപ്പെട്ടാലും നമുക്കിഷ്ടപ്പെട്ടില്ലെങ്കിലും അതങ്ങനെയാണ്. ഇന്ത്യയിൽ ഔദ്യോഗികമായ വിനിമയങ്ങൾ നടക്കുന്ന ഭാഷ ഹിന്ദിയാണ്. ഇന്ത്യയിലെ പൊതുസമൂഹം സംസാരിക്കുന്ന ഭാഷ ഹിന്ദിയാണ്. ഇവിടെ ഒരു പൊതുമണ്ഡലം രൂപപ്പെടുന്നു. ആ പൊതുമണ്ഡലത്തിൽ ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, എല്ലാവരുമുണ്ട്. അവരെല്ലാം ഒരു ഭാഷയിൽ കാര്യങ്ങൾ സംസാരിച്ച് ശക്തമായി മുന്നോട്ടു പോകുന്നു. മുസ്ലിങ്ങൾ ഉറുദു മാത്രം അറിയുന്നവർ, ഹിന്ദി അറിയാത്തവർ പാർശ്വവൽക്കരിക്കപ്പെടുന്നു. പൊതുമണ്ഡലവുമായി അവരുടെ ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെടുന്നു. അവർക്ക് പുരോഗതിയിലേക്കുള്ള വഴി തടസ്സപ്പെടുന്നു. ഇതാണ് സംഭവിക്കുന്നത്. കേരളത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ മുഴുവൻ ഒരേ സ്വരത്തിൽ അത്ഭുതത്തോടുകൂടി രേഖപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്, കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായൊരു ലിപിയില്ല, വ്യത്യസ്തമായൊരു ഭാഷയില്ല. കേരളത്തിലെ ഹിന്ദു സംസാരിക്കുന്ന ഭാഷ തന്നെയാണ്, കേരളത്തിലെ ക്രിസ്ത്യാനി സംസാരിക്കുന്ന ഭാഷ തന്നെയാണ് കേരളത്തിലെ മുസ്ലിമും സംസാരിക്കുന്നത്. കേരളത്തിലെ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മലയാളം എഴുതാൻ അറിയാവുന്നതുപോലെ വായിക്കാൻ അറിയാവുന്നതുപോലെ കേരളത്തിലെ മുസ്ലിമിനും മലയാളം എഴുതാനും വായിക്കാനും അറിയാം. ഈ ഒരു ദൗത്യം, കേരളത്തിലെ മുസ്ലിങ്ങളെ പൊതുമണ്ഡലത്തിലേക്ക് പ്രവേശിപ്പിക്കുക എന്ന ദൗത്യം, പൊതുസമൂഹത്തിന്റെ ഭാഷ അവർക്ക് സമ്മാനിക്കുക എന്ന ദൗത്യം, ആ ദൗത്യമാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനം സൃഷ്ടിച്ച വലിയൊരു വിപ്ലവം. വലിയൊരു വിപ്ലവം എന്ന് പറയണമത്. കാരണം അന്ന് കേരളത്തിലെ സൂഫി പൗരോഹിത്യം പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെ പലതവണ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മലയാളം ഹിന്ദുക്കളുടെ ഭാഷയും ഇംഗ്ലീഷ് ക്രിസ്ത്യാനികളുടെ ഭാഷയുമായതിനാൽ അവരെണ്ണം പഠിക്കാൻ പാടില്ല എന്നാണ്. വലിയൊരു വൈരുദ്ധ്യമായിരുന്നു ഇത്. യഥാർത്ഥത്തിൽ കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിൽ നിന്ന് കടമെടുത്ത നൂറുകണക്കിന് ആചാരങ്ങൾ കേരളത്തിലെ മുസ്ലിങ്ങളുടെ മനസ്സിലേക്ക് സന്നിവേശിപ്പിച്ചവരാണ് ഇവിടുത്തെ സൂഫി പണ്ഡിതന്മാർ. അവരിൽ നിന്നാണ് നേർച്ച കടമെടുത്തത്, അവരിൽ നിന്നാണ് പൂരം കടമെടുത്തത്, അവരിൽ നിന്നാണ് ശവക്കല്ലറകൾ കെട്ടിപ്പൊക്കുന്ന സമ്പ്രദായങ്ങൾ കടമെടുത്തത്, അവരിൽ നിന്നാണ് വിശ്വാസപരമായ ഈ രീതിയിലുള്ള ജീർണതകൾ മുഴുവൻ കടമെടുത്തത്, അവരിൽ നിന്നാണ് സ്ത്രീധനം കടമെടുത്തത്, അവരിൽ നിന്നാണ് ജന്മദിനാഘോഷം കടമെടുത്തത്. മുസ്ലിങ്ങളെ ഏതെല്ലാം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമാണോ വഴിതെറ്റിച്ചത് അവ മുഴുവൻ പുറമേ നിന്നുള്ള കടങ്ങളായിരുന്നു. എന്നാൽ ഭാഷ മാത്രം, മതത്തിൽ ഒരു വിലക്കുമില്ലാത്ത ഭാഷ മാത്രം, ആ ഭാഷ സ്വീകരിക്കുന്നത് ഹറാമാണ് എന്ന് പറയുന്ന വളരെ വിചിത്രമായ അവസ്ഥ കേരളത്തിലുണ്ടായി.
ഇവിടെയാണ് സയ്യിദ് സനാഉല്ല മക്തി തങ്ങളുടെ പ്രവർത്തനങ്ങളെ നാം അടയാളപ്പെടുത്തേണ്ടത്. മക്തി തങ്ങൾ പറഞ്ഞു, മുസ്ലിങ്ങളെ, നിങ്ങളുടെ വിശ്വാസം അത് ആരിൽ നിന്നും കടമെടുത്തുകൂടാ, അത് പടച്ചതമ്പുരാൻ പഠിപ്പിക്കേണ്ടതാണ്. നിങ്ങളുടെ കർമ്മങ്ങൾ അത് ആരിൽ നിന്നും കടമെടുത്തുകൂടാ, അത് പടച്ചതമ്പുരാൻ പഠിപ്പിക്കേണ്ടതാണ്. എന്നാൽ ഭാഷ ആരുടേതും നിങ്ങൾക്ക് പഠിക്കാം, ഏത് ഭാഷയിലും നിങ്ങൾക്ക് എഴുതാം, ഏത് ഭാഷയിലും നിങ്ങൾക്ക് സംസാരിക്കാം. പടച്ചതമ്പുരാൻ മനുഷ്യന് നൽകിയ ഭാഷ എന്ന അപാരമായ അനുഗ്രഹത്തെ മതത്തിന്റെ സമുദായത്തിന്റെ സങ്കുചിതത്വങ്ങൾക്കകത്ത് കെട്ടിവെക്കേണ്ട യാതൊരു ആവശ്യവുമില്ലെന്ന് സയ്യിദ് സനാഉല്ല മക്തി തങ്ങൾ അദ്ദേഹം ഊർജ്ജസ്വലമായി സമൂഹത്തെ ഉത്ബോധിപ്പിച്ചു. എറണാകുളത്ത് നിന്നാണ് ഞാനിത് സംസാരിക്കുന്നത്. സയ്യിദ് സനാഉല്ല മക്തി തങ്ങളുടെ കർമ്മഭൂമിയായിരുന്ന കൊച്ചി ഇതിന്റെ വിളിപ്പുറത്താണ് നിൽക്കുന്നത് എന്ന് നമുക്കറിയാം. 1888 കേരളത്തിലെ മുസ്ലിങ്ങളുടെ ചരിത്രത്തിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു വർഷമാണ്. 1888 ഒരുപക്ഷെ ഒരു മാപ്പിള, മലയാളം നിഷിദ്ധമാക്കപ്പെട്ട മാപ്പിള, മലയാളത്തിൽ എഴുതാനും വായിക്കാനും അറിയാത്തവർ എന്ന് മുദ്രകുത്തപ്പെട്ട മാപ്പിള, ഒരു മലയാളം ആനുകാലികം കേരളത്തിൽ ആരംഭിച്ചത് 1888. 1888 സയ്യിദ് സനാഉല്ല മക്തി തങ്ങൾ സത്യപ്രകാശം എന്ന പേരിൽ കൊച്ചിയിൽ നിന്ന് ആരംഭിച്ച വാരികയാണ് ഒരുപക്ഷെ കേരളത്തിലെ മുസ്ലിങ്ങളുടെ ചരിത്രത്തിലെ ആദ്യത്തെ വാരിക. ഒരു ഇടപെടലായിരുന്നു അത്. കേരളത്തിലെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മനസ്സിലാകുന്ന ഭാഷയിൽ ഒരു മുസ്ലിമിന്റെ പേന ആദ്യമായി ചലിച്ചത് 1888 മക്തി തങ്ങൾ പ്രസിദ്ധീകരിച്ച സത്യപ്രകാശം എന്ന വാരികയിലൂടെയാണ്. മക്തി തങ്ങളുടെ കൂടെ സത്യപ്രകാശത്തിന്റെ പ്രസിദ്ധീകരണത്തിനു വേണ്ടി ഓടി നടന്നിരുന്നത് അന്ന് കൊച്ചിയിലെ പ്രധാനപ്പെട്ട സലഫി പ്രവർത്തകരിൽ ഒരാളായിരുന്ന, അന്ന് കൊച്ചിയിൽ സലഫി പ്രസ്ഥാനമുണ്ടോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. കേരളത്തിലെ സലഫി പ്രസ്ഥാനത്തിന്റെ ചരിത്രം മക്തി തങ്ങളുടെ മരണത്തോടുകൂടി ആരംഭിക്കുമ്പോൾ 1888 കൊച്ചിയിൽ എന്ത് സലഫി പ്രസ്ഥാനം എന്ന് ചോദിക്കുന്നവരുണ്ടാകാം. യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രം ആരംഭിക്കേണ്ടത് കൊടുങ്ങല്ലൂരിൽ നിന്നല്ല, തീർച്ചയായും അത് കൊച്ചിയിൽ നിന്നാണ്. കൊച്ചിയിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു, ഹാജി അബ്ദുൽ കരീം സാഹിബ് എന്ന് പറയുന്ന മനുഷ്യൻ. അദ്ദേഹം തീർച്ചയായും കൊച്ചിക്കാരനല്ല. അദ്ദേഹം ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ കൊണ്ടുവന്നതാകട്ടെ കൊച്ചിയിലെ അന്നത്തെ കച്ചവടാവശ്യാർത്ഥം കൊച്ചിയിലെത്തിയ സേട്ടുമാരുടെ കുടുംബങ്ങളുമാണ്. ഈ സേട്ടുമാരുടെ കുടുംബങ്ങൾ അവരെ മതപരമായി സംസ്കരിക്കാൻ വേണ്ടി, അവർക്ക് മതപരമായ ഉപദേശങ്ങൾ നൽകാൻ വേണ്ടി 19-ാം നൂറ്റാണ്ടിൽ കൊച്ചിയിലേക്ക് കൊണ്ടുവന്ന മഹാനായൊരു പണ്ഡിതനായിരുന്നു ഹാജി അബ്ദുൽ കരീം സാഹിബ്. ഹാജി അബ്ദുൽ കരീം സാഹിബ് അദ്ദേഹം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പുസ്തകങ്ങൾ വായിക്കുകയും ഉത്തരേന്ത്യയിൽ അഹ്ലെ ഹദീസ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളെ ആവേശത്തോടുകൂടി വീക്ഷിക്കുകയും അവ രണ്ടിൽ നിന്നും ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് തൗഹീദും സുന്നത്തും മനസ്സിലാക്കുകയും കൊച്ചിക്കാർക്ക് തെളിവയാർന്ന സലഫി ആദർശം പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്ത മഹാനായ വ്യക്തിത്വമായിരുന്നു ഹാജി അബ്ദുൽ കരീം സാഹിബ്. ഒരുപക്ഷെ നമ്മുടെ നവോത്ഥാന ചരിത്രത്തിൽ ഏറെയൊന്നും അനുസ്മരിക്കപ്പെടാത്ത, വായിക്കപ്പെടാത്ത പണ്ഡിത പ്രതിഭ. ഇദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്നു കാക്ക സാഹിബ്. ആ കാക്ക സാഹിബാണ് സയ്യിദ് സനാഉല്ല മക്തി തങ്ങളുടെ കൂടെ കേരളത്തിൽ ഒരു മുസ്ലിമിന്റെ കൈകൊണ്ട് പ്രസിദ്ധീകരിക്കപ്പെട്ട ആദ്യത്തെ ആനുകാലികം കൊച്ചിയിൽ നിന്ന് അച്ചടിച്ച് വിതരണം ചെയ്യാൻ വേണ്ടി ഓടി നടന്നിരുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് കേരളത്തിലെ മുസ്ലിങ്ങളെ കേരളീയ പൊതുമണ്ഡലത്തിലേക്ക് കൈപിടിച്ചാനയിക്കുക എന്ന കൃത്യമായ ദൗത്യമാണ് കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം നിർവഹിച്ചുകൊണ്ടിരുന്നത് എന്നാണ്. ഇത് കേവലം മക്തി തങ്ങളുടെ മാത്രം കഥയല്ല, എല്ലാവരുടെയും കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ തലപ്പത്തുള്ളവരായി നാം പരിചയപ്പെടുന്ന ആളുകളുടെ മുഴുവൻ അവരുടെ മുഴുവൻ ദൗത്യത്തിന്റെ സവിശേഷത. ഒരു വശത്ത് മുസ്ലിങ്ങളെ മതപരമായി സംസ്കരിക്കാൻ ശ്രമിച്ചപ്പോൾ മറുവശത്ത് മുസ്ലിങ്ങളെ മതേതര ആധുനികതയിൽ അതിജീവിക്കാൻ അർഹതയുള്ളവരായി മാറ്റിത്തീർക്കാനുള്ള പരിശ്രമങ്ങൾ അവർ നടത്തി എന്നതാണ്. നിങ്ങൾക്കറിയുമോ എൻ വി അബ്ദുസലാം മൗലവി അരീക്കോട്ട് നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന 1950-കളിൽ പുറത്തിറങ്ങിയിരുന്ന മിഷ്കാത്തുൽ ഹുദ എന്ന പേരായ മാസികയിൽ കെ എം സീദി സാഹിബ് എഴുതിയൊരു ലേഖനമുണ്ട്. അദ്ദേഹത്തിന്റെ നവോത്ഥാനുഭവങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് എഴുതിയ ലേഖനം. ആ ലേഖനത്തിൽ കെ എം സീദി സാഹിബ് സങ്കടത്തോടുകൂടി പറയുന്ന, ഒരുപക്ഷെ ഇന്ന് നമുക്ക് കേട്ടാൽ കൗതുകവും അമ്പരപ്പും ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. കെ എം സീദി സാഹിബ് പറയുന്നത്, കൊടുങ്ങല്ലൂരിൽ വക്കം മൗലവിയുടെയും മക്തി തങ്ങളുടെയും പ്രബോധനങ്ങളുടെ ഫലമായി ഉത്ബുദ്ധരായി തീർന്ന കൊടുങ്ങല്ലൂരിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാൻ തീരുമാനിച്ചു. അന്ന് കൊടുങ്ങല്ലൂരിൽ കുട്ടികളായിരുന്നു സീദി സാഹിബും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും. കൊടുങ്ങല്ലൂരിലെ ഇസ്ലാഹി തലമുറയിലെ യുവതലമുറയിൽപ്പെട്ട രണ്ട് വ്യക്തിത്വങ്ങളാണ് സീദി സാഹിബും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും. അവർ സലഫികളായ അവരുടെ പിതാക്കളുടെ പ്രേരണക്ക് വഴങ്ങി
ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സിദ്ധിക്കാൻ വേണ്ടി പൊതു പള്ളിക്കൂടത്തിലേക്ക് പോയതിന്റെ പേരിൽ വഴിനീളെ അവരെ കൂക്കി വിളിക്കാനും പരിഹസിക്കാനും അവരെ സ്കൂളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കാനും സൂഫി പണ്ഡിതന്മാർ പറഞ്ഞുവിട്ട അങ്ങാടി പിള്ളേർ അവരെ പിന്തുടരാറുണ്ടായിരുന്നു എന്ന് കെ എം സീതി സാഹിബ് അനുസ്മരിക്കുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ 1920 മുമ്പുള്ള ഒരു സംഭവമാണ്. പക്ഷേ അത്ര പഴയതാണ് ആ ഇരുട്ട് എന്ന് നാം ധരിക്കരുത്. കേരള നദവത്തുൽ മുജാഹിദീന്റെ ആദരണീയനായ ജനറൽ സെക്രട്ടറി എ പി അബ്ദുൽ ഖാദർ മൗലവി അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിൽ അനുസ്മരിക്കാറുള്ള അദ്ദേഹത്തിന് പടച്ച തമ്പുരാൻ ദീർഘായുസും രോഗശമനവും നൽകുമാറാകട്ടെ. ബഹുമാനനായ എ പി അബ്ദുൽ ഖാദർ മൗലവി പറയാറുണ്ട്, അദ്ദേഹത്തിന്റെ പ്രബോധന ജീവിതത്തിലെ വിശിഷ്ടമായ അധ്യായങ്ങളിലൊന്ന് മുസ്ലിങ്ങളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാം എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഒരു സൂഫി പണ്ഡിതനോട് വാദപ്രതിവാദം നടത്തിയ അനുഭവമായിരുന്നു. ആലോചിക്കണം, നമ്മൾ എ പി അബ്ദുൽ ഖാദർ മൗലവിക്ക് 1960 പോലും മുസ്ലിം കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാമെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഒരു സൂഫി പണ്ഡിതനോട് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഉദ്ധരിച്ച് പരസ്യമായി വാദപ്രതിവാദം നടത്തേണ്ടി വന്നു. അദ്ദേഹം റൗദത്തുൽ ഉലൂം അറബി കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവിടെ പ്രിൻസിപ്പാളായിരുന്ന മഹാനായ സലഫി പണ്ഡിതൻ അബുസബാഹ് മൗലവിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരമൊരു വാദപ്രതിവാദത്തിന് വേണ്ടി എ പി അബ്ദുൽ ഖാദർ മൗലവി ഒരു ഉൾനാടൻ മലബാർ ഗ്രാമത്തിലേക്ക് കടന്നു ചെല്ലുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് അത്രത്തോളം പൊതുസമൂഹവുമായുള്ള പൊതുമണ്ഡലവുമായുള്ള പൊതു പള്ളിക്കൂടങ്ങളുമായുള്ള പൊതുഭാഷയുമായുള്ള ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ടിരുന്ന ഒരു സമൂഹത്തെ ത്യാഗപൂർവമായ പരിശ്രമങ്ങളിലൂടെ ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കാൻ അർഹതയുള്ളവരാക്കി തീർക്കുകയാണ് കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം ചെയ്തത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം ഈ രംഗത്ത് നടത്തിയ പരിശ്രമങ്ങളുടെ ഏറ്റവും ഉജ്ജ്വലമായ ഉദാഹരണമായി സ്വയം പ്രകാശിച്ചു നിൽക്കുന്നത് കെ എം സീതി സാഹിബാണ്. കെ എം സീതി സാഹിബ് കൊടുങ്ങല്ലൂരിലെ ഒരു മാപ്പിള കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ് എന്ന് നമുക്കറിയാം. മലയാളവും ഇംഗ്ലീഷും പഠിക്കാനുള്ള അവസരങ്ങൾ മുഴുവൻ നിഷേധിക്കപ്പെട്ടിരുന്ന മാപ്പിള സമൂഹം, ആ മാപ്പിള സമൂഹത്തിന് ആധുനികത എന്താണ് എന്ന് അറിയുമായിരുന്നില്ല. ആ കെ എം സീതി സാഹിബ് ഇതുപോലെ അങ്ങാടി പിള്ളേരുടെ തെറിവിളികളും കൂക്കുവിളികളും കേട്ടുകൊണ്ട് സ്കൂളിൽ പോയി അദ്ദേഹം. അവിടെ അദ്ദേഹം പഠനം അവസാനിപ്പിച്ചില്ല. വക്കം മൗലവിയുടെ നിർദ്ദേശങ്ങൾ പ്രകാരം അദ്ദേഹം പഠിച്ചു പഠിച്ചൊരു വക്കീലായി. വക്കീലായ കെ എം സീതി സാഹിബ് കേരള മുസ്ലിംകളുടെ രാഷ്ട്രീയമായ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചു. കേരളത്തിൽ മുസ്ലിം ലീഗ് പ്രസ്ഥാനമുണ്ടാക്കി. മരിക്കുമ്പോൾ കേരള നിയമസഭയുടെ സ്പീക്കറാണ് കെ എം സീതി സാഹിബ്. കെ എം സീതി സാഹിബ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അന്ത്യകാലഘട്ടത്തിലെ 4-5 വർഷങ്ങൾ കഴിച്ചുകൂട്ടിയ പ്രദേശമാണ് എറണാകുളം. എറണാകുളത്ത് കെ എം സീതി സാഹിബിന്റെ സാന്നിധ്യമാണ് യഥാർത്ഥത്തിൽ ഇന്ന് നാം കാണുന്ന പല നവോത്ഥാന സംരംഭങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും പിറവിക്ക് പ്രചോദനവും മാർഗദർശനവുമായി തീർന്നത് എന്ന് പ്രായമുള്ള എറണാകുളത്തുകാർക്കറിയാം. ഞാൻ സൂചിപ്പിക്കുന്നത് മരിക്കുമ്പോൾ കെ എം സീതി സാഹിബ് 1961 മരണപ്പെടുന്ന സമയത്ത് കേരള നിയമസഭയുടെ സ്പീക്കറാണ്. ഇത് വലിയൊരു അന്തരമാണ്. ഒരു മാപ്പിളക്കുട്ടി, ആ മാപ്പിളക്കുട്ടിക്ക് ആധുനികതയുടെ ഒരു സമ്പ്രദായവുമായും യാതൊരു പരിചയവുമില്ല. പക്ഷേ ഇസ്ലാഹി പ്രസ്ഥാനം ഒരു മാപ്പിളക്കുട്ടിയെ വളർത്തി കൊണ്ടുവന്ന് ആധുനിക ദേശരാഷ്ട്രത്തിന്റെ ഭരണകൂടത്തിന്റെ തലപ്പ് തിരുക്കാൻ പ്രാപ്തനാക്കുകയും വിദ്യാഭ്യാസം പോലും നിഷിദ്ധമാക്കപ്പെട്ടിരുന്ന ഒരവസ്ഥയിൽ നിന്ന് കേവലനായൊരു മാപ്പിളക്കുട്ടിയെ വളർത്തിക്കൊണ്ടുപോയി കേരള നിയമസഭയുടെ സ്പീക്കർ പദവിയിൽ ഇരുത്തുകയും ചെയ്തു എന്നതാണ്. ഒരുപക്ഷേ കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം മുസ്ലിംകളെ ആധുനികതയിലേക്ക് കൈപിടിച്ചു നടത്താൻ നടത്തിയ യത്നങ്ങളുടെ വിജയത്തിന്റെ ഒരു വലിയ ഉദാഹരണമായി എനിക്ക് ചരിത്രത്തിൽ അനുഭവപ്പെടുന്നത്. സഹോദരങ്ങളെ, ഇതാണ് കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം നടത്തിയ വിപ്ലവകരമായ പരിവർത്തന ശ്രമങ്ങളുടെ ഏകദേശ ചിത്രം. വിശദമായി പറയാൻ സമയമില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം നടത്തിയ നവോത്ഥാന പ്രവർത്തനങ്ങളുടെ പ്രത്യേകതകൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെല്ലാവരും ഓർത്തിരിക്കേണ്ട നമ്മുടെ ഭാവിയുമായി ബന്ധപ്പെട്ട ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. നമ്മുടെ ഭൂതകാലത്തേക്ക് നാം തിരിഞ്ഞു നോക്കുന്നത്, നമ്മുടെ ചരിത്രത്തിലേക്ക് നാം തിരിഞ്ഞു പോകുന്നത് കേവലം ഒരു ഹരത്തിനു വേണ്ടി, നമ്മുടെ വലുപ്പം പറയാൻ വേണ്ടി, നമ്മുടെ പൂർവികരെല്ലാം മഹാന്മാരായിരുന്നു എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയല്ല, മറിച്ച് നമ്മുടെ മുന്നോട്ടുള്ള വഴിയെ സംബന്ധിച്ച കൃത്യമായ സൂചനകൾ നമുക്ക് ലഭിക്കാൻ വേണ്ടിയാണ്. സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങളോടെല്ലാം വളരെ ബോധപൂർവം ആത്മാർത്ഥമായി സ്നേഹത്തോടു കൂടി ഒരു കാര്യം പറയാനുണ്ട്. നമ്മൾ നമ്മുടെ വലുപ്പം മനസ്സിലാക്കണം. നമ്മുടെ വലുപ്പം യഥാർത്ഥത്തിൽ കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ പുരോഗതിയിലേക്ക് കൊണ്ടുപോയി എന്നതല്ല. ചരിത്രപരമായ ഒരു വീക്ഷണകോണിലൂടെ നോക്കുമ്പോൾ കേരളത്തിലെ സലഫി പ്രസ്ഥാനത്തിന്റെ വലുപ്പം
കേരളത്തിൽ സാമ്രാജ്യത്വം മുസ്ലിം സമൂഹത്തിനിടയിൽ നടപ്പാക്കാൻ ശ്രമിച്ച ഒരു പദ്ധതി അതിസമർത്ഥമായി പൊളിക്കുകയാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നായകന്മാർ ചെയ്തത്. ആ പദ്ധതി എന്തായിരുന്നു എന്നല്ലേ, സാമ്രാജ്യത്വത്തിന് ലോകത്ത് മുഴുവൻ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതി എന്താണ് എന്ന് ചോദിച്ചാൽ, ആധുനികതയുടെ പേരിൽ മുസ്ലിങ്ങളെ പരിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും അകറ്റിക്കൊണ്ടുപോയി പാശ്ചാത്യ സംസ്കാരത്തിലേക്ക് മെല്ലെ മെല്ലെ കൊണ്ടുപോവുക എന്ന ദൗത്യം. കൊളോണിയൽ ഭരണകൂടം കേരളത്തിൽ സ്കൂളുകൾ സ്ഥാപിച്ചതും കോളേജുകൾ സ്ഥാപിച്ചതും നാട്ടുകാരെ നന്നാക്കാനല്ല വെളുത്ത മനസ്സും കറുത്ത തൊലിയുമുള്ള ഇന്ത്യക്കാരെ സൃഷ്ടിക്കാനാണ്. സ്കൂളുകളിലൂടെ കോളേജുകളിലൂടെ നൽകപ്പെടുന്ന വിദ്യാഭ്യാസം വഴി, അവർ സൃഷ്ടിച്ച സമ്പ്രദായങ്ങൾ വഴി ബ്രിട്ടീഷ് ഭരണകർത്താക്കൾ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് അവരുടെ മനസ്സുള്ള അവരുടെ സംസ്കാരമുള്ള പൌരന്മാരെ സൃഷ്ടിക്കാനാണ്. അവർ ജനങ്ങളോട് പറഞ്ഞു, ലോകം മാറിയിരിക്കുന്നു, കാലം മാറിയിരിക്കുന്നു, ഇത് ആധുനികതയുടെ ഉത്സവകാലമാണ്. ഈ ഉത്സവകാലത്ത് ഞങ്ങളുടെ സംസ്കാരത്തിന് മാത്രമേ അതിജീവിക്കാൻ കഴിയൂ. ഇവിടെ അതിജീവിക്കണമെങ്കിൽ ഇതാ ഞങ്ങളുടെ വിദ്യാഭ്യാസം സ്വീകരിക്കൂ, ഞങ്ങൾ കണ്ടുപിടിച്ച ഉപകരണങ്ങൾ സ്വീകരിക്കൂ, ഞങ്ങളുടെ സംസ്കാരം സ്വീകരിക്കൂ. ഇതായിരുന്നു അവർ കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് മുന്നിൽ മുന്നോട്ടു വച്ച മാർഗം, പദ്ധതി. എന്നാൽ കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം അതിസമർത്ഥമായി ഈ പദ്ധതി അട്ടിമറിച്ചു. കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം ചെയ്തത് കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചു, അവരുടെ ഭാഷ പഠിക്കാൻ പറഞ്ഞു, അവരുടെ സംസ്കാരം അങ്ങോട്ട് തന്നെ തിരിച്ചുകൊടുത്തു. കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം ചെയ്തത് ഇവിടെയുള്ള ആളുകളോട് ആധുനികത സമ്മാനിച്ച ഉപകരണങ്ങളെ മുഴുവൻ ഉപയോഗിക്കാൻ പറഞ്ഞു, പക്ഷേ അവരുടെ സംസ്കാരം മാറ്റിവെക്കാൻ പറഞ്ഞു. കേരളത്തിലെ മുസ്ലിങ്ങളെ ആധുനികതയിൽ ജീവിക്കാൻ പ്രാപ്തരായവരായി വളർത്തിയെടുക്കുന്നതോടൊപ്പം തന്നെ അവരെ സജീവമായി മതവൽക്കരിക്കുകയും പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും ആദർശങ്ങളിൽ അവരെ അടിയുറപ്പിച്ച് നിർത്തുകയും ചെയ്യാനുള്ള പരിശ്രമങ്ങളാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം നടത്തിയത്. അതുകൊണ്ടാണ് സാമ്രാജ്യത്വത്തിന്റെ പദ്ധതി കേരളത്തിൽ അതിസമർത്ഥമായി പൊളിച്ചവരാണ് കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ മുൻകാല നായകർ എന്ന് ഞാൻ പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല. നിങ്ങൾക്കറിയുമോ, ആധുനിക ലോകത്ത് സാമ്രാജ്യത്വത്തിന്റെ മാനിഫെസ്റ്റോ ആയി വിശേഷിപ്പിക്കപ്പെടുന്ന സാമുവൽ പി ഹണ്ടിംഗ്ടന്റെ ദി ക്ലാഷ് ഓഫ് സിവിലൈസേഷൻസ് എന്ന പുസ്തകം നിങ്ങൾ ഒരാവർത്തി വായിക്കണം. ദി ക്ലാഷ് ഓഫ് സിവിലൈസേഷൻസ് എന്ന പുസ്തകത്തിൽ സാമുവൽ പി ഹണ്ടിംഗ്ടൺ പറയുന്നത് സാമ്രാജ്യത്വത്തിന്റെ പദ്ധതിക്ക് യഥാർത്ഥത്തിൽ ലോകത്ത് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല, പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ ഇടയിൽ. കാരണം മുസ്ലിങ്ങൾ അവർ മോഡേണായി നമ്മൾ ഉദ്ദേശിച്ചതുപോലെ, പക്ഷേ അവർ വെസ്റ്റേൺ ആയില്ല. അത് കൃത്യമായ രാഷ്ട്രീയമുള്ള ഒരു പ്രയോഗമാണ്. അവർ മോഡേണായി, അവർ മൊബൈൽ ഉപയോഗിക്കാൻ തുടങ്ങി, അവർ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ തുടങ്ങി, അവർ ടെലിഫോൺ ഉപയോഗിക്കാൻ തുടങ്ങി, അവർ നമ്മുടെ ഭാഷ പഠിച്ചു, നമ്മുടെ ഭാഷയിൽ പുസ്തകങ്ങൾ രചിച്ചു, പക്ഷേ നമ്മുടെ സംസ്കാരം, ആ സംസ്കാരം ഏറ്റുവാങ്ങാൻ അവർ വിസമ്മതിച്ചു. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ സാമുവൽ പി ഹണ്ടിംഗ്ടന്റെ ഈ വിലാപഗീതം, മുസ്ലിങ്ങൾ മോഡേണായി പക്ഷേ വെസ്റ്റേൺ ആയില്ല എന്ന വിലാപഗീതം ഏറ്റവും സുന്ദരമായി ആലപിക്കാൻ പറ്റിയ ഇടം കേരളമാണ്. കേരളത്തിലെ മുസ്ലിങ്ങളെ പോലെ ആധുനികവൽക്കരിക്കപ്പെട്ട ഒരു മുസ്ലിം സമൂഹം യഥാർത്ഥത്തിൽ ലോകത്തെവിടെയുമില്ല. എന്നാൽ ആധുനികവൽക്കരിക്കപ്പെട്ടതോടൊപ്പം തന്നെ മതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ ഒരു തരിമ്പ് പോലും അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകാതിരിക്കാനും ചെയ്യുന്ന ഒരു ജനസമൂഹത്തെ കേരളത്തിൽ വാർത്തെടുത്തുകൊണ്ട് സാമ്രാജ്യത്വത്തിന്റെ പദ്ധതിയെ പൊളിക്കുകയാണ് കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നായകർ ചെയ്തത് എന്ന് ഞാൻ പറയാനുള്ള കാരണം ഇതാണ്. ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നവോത്ഥാന പുനർവായനകളുടെ രസതന്ത്രം നാം മനസ്സിലാക്കേണ്ടത്. എന്തിനാണ് കേരളത്തിൽ നവോത്ഥാന പുനർവായനകൾ നടക്കുന്നത്? കേരളത്തിൽ വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ട മുസ്ലിങ്ങൾ തകൃതിയായി കേരളത്തിലെ മുസ്ലിം നവോത്ഥാന ചരിത്രത്തെ പുനർവായിക്കുവാനും സലഫി പ്രസ്ഥാനത്തെ അതിന്റെ കർത്തൃസ്ഥാനത്ത് നിന്ന് നിഷ്കാസനം ചെയ്യാനും അതിശക്തമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? എവിടെ നിന്നാണ് അവർക്ക് ഇതിനാവശ്യമായ വിവരം ഒഴുകിയെത്തുന്നത്? എവിടെ നിന്നാണ് അവർക്ക് ഇതിനാവശ്യമായ സാമ്പത്തിക സ്രോതസ് ലഭിക്കുന്നത്? ആരാണ് അവർക്ക് ഇതിനുവേണ്ടി കൂലിയെഴുത്തുകാരെ സമ്മാനിക്കുന്നത്? ഇത് കൃത്യമായി സാമ്രാജ്യത്വത്തിന്റെ തലച്ചോറുകളിൽ എത്തിപ്പെടും എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം നവോത്ഥാന പുനർവായന വഴി അവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് സലഫി ആദർശം ഭീകരവാദമാണ് എന്നാണ്. സൂഫിസമാണ് ഇസ്ലാമിന്റെ സുന്ദരമായ മുഖം, സൂഫിസമാണ് സമാധാനത്തിന്റെ വഴി, സൂഫിസമാണ് ആത്മീയതയുടെ ഏറ്റവും ഉന്നതമായ മാർഗം. അതുകൊണ്ട് മുസ്ലിങ്ങളെ, നിങ്ങൾ ഈ ഭീകരവാദത്തിന്റേതായ സലഫി ആദർശത്തെ കൈവടിഞ്ഞ് സ്നേഹത്തിന്റെ സമാധാനത്തിന്റെ സൂഫി സരണിയിലേക്ക് വരൂ. നിങ്ങൾ ദർഗകളിലേക്ക് പോകൂ. നിങ്ങൾ വിശ്വാസപരമായ കാർക്കശ്യം ഉപേക്ഷിക്കൂ. നിങ്ങൾ പ്രവാചകന്റെ സുന്നത്ത് ഒഴിവാക്കൂ. തീർച്ചയായും പ്രവാചകൻ മഹാനായിരുന്നു. 1400 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച മഹാനായ
മനുഷ്യൻ. പക്ഷേ 1400 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച മഹാനായ പ്രവാചകന്റെ സുന്നത്ത് ഈ കാലഘട്ടത്തിലും പ്രത്യക്ഷരം പിന്തുടരും എന്ന് നിങ്ങൾ വാശി പിടിക്കരുത്. നിങ്ങൾ ചൂതാട്ടത്തിന്റെ ലോകത്തേക്ക് വരൂ, മദ്യത്തിന്റെ ലോകത്തേക്ക് വരൂ, വ്യഭിചാരത്തിന്റെ ലോകത്തേക്ക് വരൂ, നൃത്തശാലകളുടെ ലോകത്തേക്ക് വരൂ. ആധുനികത നിങ്ങൾക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്ന 100 കണക്കിന് വാതിലുകളിലൂടെ നിങ്ങൾ പ്രവേശിക്കൂ. അതിന് തടസ്സമായി നിൽക്കുന്നത് സലഫി ആദർശമാണ്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ സലഫി ആദർശത്തെ ഭീകരവാദമായി അവതരിപ്പിക്കുവാനുള്ള അതിശക്തമായ പരിശ്രമങ്ങൾ നവോത്ഥാന പുനർവായന എന്ന പേരിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നയാളാണ് ഞാൻ. അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. അത് കേവലം ഒരു പുനർവായനയിൽ ഒതുങ്ങുന്നതല്ല. നമ്മളെല്ലാവരും ഗൗരവത്തോടുകൂടി ഒരൽപ്പം ആത്മവിമർശനപരമായി നമ്മൾ ആലോചിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഏത് സാമ്രാജ്യത്വ പദ്ധതിക്കും ഒരു പ്രായോഗിക കരട് രൂപമുണ്ടായിരിക്കും. ആ പ്രായോഗിക കരട് രൂപം എന്താണ് എന്ന് നമ്മുടെ ബുദ്ധിപരമായ അവലോകനം കൊണ്ട് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. സലഫി ആദർശം ഭീകരവാദമാണ് എന്നും ഇസ്ലാഹി പ്രസ്ഥാനമല്ല നവോത്ഥാനം ഉണ്ടാക്കിയത് എന്നും വെറുതെ പറയുകയല്ല യഥാർത്ഥത്തിൽ ഈ കൂലിയെടുത്തുകാർ ചെയ്യുന്നത്. മറിച്ച് വളരെ സമർത്ഥമായി ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരെ തന്നെ അവരുടെ പൂർവികരുടെ മാർഗത്തിൽ നിന്ന് വഴിതിരിച്ചുവിടാനുള്ള പരിശ്രമങ്ങളാണ് അണിയറയിൽ സജീവമായി കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള വിവേകം നമുക്കുണ്ടാകണം. സുഹൃത്തുക്കളെ, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ സമ്മേളന വേദികളിൽ നിരന്തരമായി ആവർത്തിക്കപ്പെടുന്ന കുറെ വാചകങ്ങളുണ്ട്. കോൺഗ്രസിന്റെ നേതാക്കൾ നമ്മുടെ സമ്മേളന വേദികളിൽ എത്തിയാൽ പ്രസംഗിക്കും, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെയും ഈ മൊയ്തു മൗലവിയുടെയും കർമ്മമണ്ഡലമായിരുന്ന ഈ പ്രസ്ഥാനത്തിന്റെ ഇത്തരം ഒരു മഹാസമ്മേളനത്തിൽ ഒരു അതിഥിയായി പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഞാൻ സന്തോഷിക്കുന്നു. മുസ്ലിം ലീഗിന്റെ നേതാക്കൾ നമ്മുടെ വേദികളിൽ എത്തിയാൽ പ്രസംഗിക്കും, കെ എം മൗലവിയുടെയും കെ എം സീതി സാഹിബിന്റെയും ബി പോക്കർ സാഹിബിന്റെയും എൻ വി അബ്ദുസലാം മൗലവിയുടെയും കെ സി അബൂബക്കർ മൗലവിയുടെയും പി പി അബ്ദുൽ ഗഫൂർ മൗലവിയുടെയും എല്ലാം കർമ്മമണ്ഡലമായിരുന്ന ഈ മഹാപ്രസ്ഥാനത്തിന്റെ സമ്മേളനത്തിൽ മുസ്ലിം ലീഗിന്റെ ഒരു പ്രതിനിധിയായി സംസാരിക്കാൻ അവസരം കിട്ടിയതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് 10 ആണ്ടുകൾക്ക് മുമ്പ് മരിച്ചുപോയ അല്ലെങ്കിൽ മരണപ്പെട്ടുപോയ പണ്ഡിതന്മാരുടെ പേരുകൾ മാത്രം അവർ നിരന്തരം ഉദ്ധരിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മിൽ നിന്ന് പുതിയ മാതൃകകൾ ഉണ്ടാകാത്തത്? എന്തുകൊണ്ടാണ് പുതിയ പൊതുസമൂഹത്തിന് പുതിയ സമ്മാനങ്ങൾ കാഴ്ചവെക്കാൻ നമുക്ക് കഴിയാത്തത്? എത്ര കാലം നമുക്ക് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെയും മൊയ്ദ് മൗലവിയുടെയും കഥ പറഞ്ഞിരിക്കാൻ കഴിയും? എത്ര കാലം നമുക്ക് കെ എം മൗലവിയുടെയും സീതി സാഹിബിന്റെയും കഥ പറഞ്ഞിരിക്കാൻ കഴിയും? കഥയിലേക്കല്ല, ചരിത്രത്തിലേക്കല്ല, വർത്തമാനത്തിലേക്കാണ്, ഇന്നത്തെ അവസ്ഥയിലേക്കാണ് പൊതുസമൂഹം കണ്ടുവായിക്കുന്നത് എന്ന് ഗൗരവത്തോടുകൂടി തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. കേരളത്തിലെ മുസ്ലിം സമൂഹത്തിലെ വിവരമുള്ളവരെല്ലാം മുസ്ലിം സമൂഹത്തിൽ നിന്ന് പുതിയ ചില താരോദയങ്ങൾ ഉണ്ടായെങ്കിൽ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണിത്. പൊതുസമൂഹത്തിനുള്ള സംഭാവനകളായി ഒരു മുഹമ്മദ് അബ്ദുറഹ്മാൻ ഒരിക്കൽ കൂടി മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്നിരുന്നെങ്കിൽ, ഒരു സീതി സാഹിബ് ഒരിക്കൽ കൂടി മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്നിരുന്നെങ്കിൽ സാമുദായിക രാഷ്ട്രീയം അത് കൂടുതൽ ഫലപ്രദമായ രീതികളിലേക്ക് പോയേനെ, ദേശീയ രാഷ്ട്രീയം കൂടുതൽ ഫലപ്രദമായ രീതികളിലേക്ക് പോയേനെ, മാതൃകാപരമായ രാഷ്ട്രീയ പ്രവർത്തനം ഈ നാട്ടിലുണ്ടായേനെ. ഇത് ഈ നാട്ടിലെ നന്മയുള്ള മനുഷ്യരുടെ മുഴുവൻ ആഗ്രഹമാണ്. ഒരു മുഹമ്മദ് അബ്ദുറഹ്മാന് വേണ്ടിയുള്ള ആഗ്രഹം, ഒരു കെ എം സീതി സാഹിബിന് വേണ്ടിയുള്ള ആഗ്രഹം. ആ ആഗ്രഹം നിറവേറ്റിക്കൊടുക്കേണ്ട ഉത്തരവാദിത്തം, ചരിത്രപരമായ ഉത്തരവാദിത്തം കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് തന്നെയാണെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നയാളാണ് ഞാൻ. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് കേരളത്തിലെ മുസ്ലിങ്ങളെ പൊതുമണ്ഡലവുമായി കൂട്ടിയിണക്കിയത്, പൊതുമണ്ഡലത്തിലേക്ക് അവരെ കടത്തിക്കൊണ്ടുപോയത്, പൊതുമണ്ഡലത്തിൽ അവരുടെ സാന്നിധ്യം ഉറപ്പിച്ചത് ഇസ്ലാഹി പ്രസ്ഥാനമാണ്. ആ ഇസ്ലാഹി പ്രസ്ഥാനം പൊതുമണ്ഡലത്തിൽ നിന്ന് പതുക്കെ പതുക്കെ പിൻവലിഞ്ഞ് അതിന്റെ പ്രവർത്തകർ ആ രംഗങ്ങളിൽ നിന്ന് മുഴുവൻ അപ്രത്യക്ഷരായി കേവലമായ ഒരു പള്ളിയുടെയും മദ്രസയുടെയും പരിസരത്തേക്ക് ചുരുങ്ങിക്കൂടുന്നത് യഥാർത്ഥത്തിൽ സന്തോഷിപ്പിക്കുന്നത് നവോത്ഥാനത്തിന്റെ പുനർവായന എന്ന പേരിൽ സാമ്രാജ്യത്വ തിരക്കഥ അഭിനയിച്ചു തീർക്കുന്നവരെയാണ് എന്ന് മനസ്സിലാക്കാനുള്ള വിവേകം നമുക്കുണ്ടാകണം. ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മിൽ നിന്ന് ശക്തമായ പുതിയ മുന്നേറ്റങ്ങൾ ഉണ്ടാകണമെന്നാണ്. അതോടൊപ്പം ഗൗരവത്തോടുകൂടി നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തെ അതിന്റെ ചരിത്രത്തിന് 1-ാം തീയതി മുതൽ കേരളത്തിലെ സൂഫി പൗരോഹിത്യം എതിർത്തു തോൽപ്പിക്കാൻ ശ്രമിച്ചത് കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനം മുസ്ലിങ്ങളുടെ ശത്രുവാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്.
അവർ മുസ്ലിങ്ങളെ വിവരമില്ലാത്തവരായി ചിത്രീകരിക്കുന്നവരാണ്, മുസ്ലിങ്ങളെ അധിക്ഷേപിക്കുന്നവരാണ്, മുസ്ലിങ്ങളെ പരിഹസിക്കുന്നവരാണ്, മഹാന്മാരായ പണ്ഡിതന്മാരെ കാഫിറും മുഷിരിക്കുമായി ചിത്രീകരിക്കുന്നവരാണ്. മുസ്ലിം സമൂഹത്തിന് കനത്ത സംഭാവനകൾ അർപ്പിച്ച മുൻകാല നേതാക്കളെ തെറി പറയുന്നവരാണ്, മുസ്ലിങ്ങളെ പരിഹസിക്കുന്ന, അവരെ താഴ്ന്നവരായി കാണുന്ന, ഞങ്ങൾ മാത്രമാണ് വിവരമുള്ളവർ എന്ന് ധരിക്കുന്ന ഒരു വിഭാഗമാണ് കേരളത്തിലെ മുജാഹിദുകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് കേരളത്തിലെ മുസ്ലിം പൊതുസമൂഹത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് അകറ്റാൻ വേണ്ടി ചരിത്രത്തിലുടനീളം സൂഫി പൗരോഹിത്യം ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ അവരുടെ ആ പരിശ്രമങ്ങൾ ഏറെയൊന്നും വിലപ്പോയിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. നിങ്ങൾക്കറിയുമോ, നമ്മുടെ ചരിത്രത്തിൽ ഇന്നൊരു പക്ഷേ നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത പല അനുഭവങ്ങളുമുണ്ട്. കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ പൊതുയോഗങ്ങളിൽ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളും കെ എം മൗലവിയും ഒരുമിച്ചിരിക്കുന്ന വേദിയിൽ ഒരിക്കലും ആ യോഗത്തിന്റെ അവസാനമുള്ള ഉപദേശ പ്രസംഗവും അതിനെ തുടർന്ന് മുസ്ലിം സമൂഹത്തിന്റെ പൊതുനന്മക്ക് വേണ്ടിയുള്ള പൊതുവായ പ്രാർത്ഥനയും സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ നിർവഹിക്കുമായിരുന്നില്ല കെ എം മൗലവി ഉണ്ടായിരിക്കെ. കെ എം മൗലവി ഉണ്ടായിരിക്കെ ആ ദൗത്യം നിർവഹിക്കാൻ ബാഫക്കി തങ്ങൾ തയ്യാറാകുമായിരുന്നില്ല. സദസ്സിലുള്ള മുസ്ലിം ലീഗിലെ ബഹുഭൂരിപക്ഷം വരുന്ന സുന്നി അണികൾക്ക് അതിലൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അവർ ആദരവോടുകൂടി സ്നേഹത്തോടുകൂടി കെ എം മൗലവിയുടെ വാക്കുകൾക്ക് കാതോർത്തു. ബാഫക്കി തങ്ങൾ അങ്ങയെപ്പോലൊരു മഹാനിരിക്കുന്ന സദസ്സിൽ, അങ്ങയെപ്പോലുള്ളൊരു വിശുദ്ധ വ്യക്തിത്വം ഇരിക്കുന്ന സദസ്സിൽ എനിക്കിതിന് അർഹതയില്ല എന്ന് പറഞ്ഞു കെ എം മൗലവി ആ ദൗത്യമേൽപ്പിച്ചു. നമ്മൾ ആലോചിക്കണം, എന്തുകൊണ്ടാണിത്? കെ എം മൗലവി ആദർശത്തിൽ ഒരു കോംപ്രമൈസ് ചെയ്തിട്ടില്ല, ആദർശത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടില്ല. കേരളത്തിലെ മുസ്ലിങ്ങളുടെ മുമ്പിൽ ധീരമായി തൗഹീദ് പറയാൻ കെ എം മൗലവിയെ പോലെ ആർജമം കാണിച്ചൊരു പണ്ഡിതൻ ഒരുപക്ഷെ പിൽക്കാലത്ത് കേരള മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ആ കെ എം മൗലവിയെ ശത്രുവായി കാണാൻ മുസ്ലിം സമുദായത്തിന് കഴിഞ്ഞില്ല. ആ കെ എം മൗലവിയുടെ ജീവിത വിശുദ്ധിയെ ചോദ്യം ചെയ്യാൻ അന്നത്തെ മുസ്ലിങ്ങൾക്ക് കഴിഞ്ഞില്ല. ബഹുഭൂരിപക്ഷം വരുന്ന സൂഫി മുസ്ലിങ്ങൾ കെ എം മൗലവിയെ ആദരിച്ചു, കെ എം മൗലവിയെ സ്നേഹിച്ചു, കെ എം മൗലവിയുടെ വാക്കുകൾക്ക് കാതോർത്തു. ഇതെന്തുകൊണ്ടാണ്? അവർക്ക് കെ എം മൗലവിയെ അറിയാമായിരുന്നു, അന്നത്തെ പല മുസ്ലിങ്ങളും പറയുമായിരുന്നത്രേ കെ എം മൗലവി ഒരു വലിയാണ്, പക്ഷെ ആള് മുജാഹിദായി പോയി, നമ്മൾ എന്ത് ചെയ്യും? ഇതൊരു പ്രയോഗമാണ്, നമ്മൾ ഓർത്തു വെക്കേണ്ട പ്രയോഗം. കെ എം മൗലവി ഒരു വലിയാണ്, വിശുദ്ധമായ ജീവിതം കൊണ്ട് ആത്മീയതയുടെ ഉന്നത സോപാനങ്ങളിൽ ഇരിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഒരു ഔലിയയാണ്, പക്ഷെ ആള് മുജാഹിദായി പോയി, നമ്മൾ എന്ത് ചെയ്യും? തൽക്കാലം നമ്മൾ അദ്ദേഹത്തെ ചീത്ത പറയേണ്ടതില്ല, അദ്ദേഹം പറയുന്ന കാര്യങ്ങളോട് നമുക്ക് വിയോജിക്കാം. ഇതായിരുന്നു അന്നത്തെ കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഒരു പൊതുനിലപാട്. ഇത് കെ എം മൗലവിയെ കുറിച്ച് മാത്രമല്ല, എത്രയോ മുജാഹിദ് പണ്ഡിതന്മാരുടെ, ആദ്യകാല മുജാഹിദ് പണ്ഡിതന്മാരുടെ മക്കളുമായുള്ള സംഭാഷണങ്ങളിൽ അവർ ഈ വാചകം ആവർത്തിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അന്നത്തെ സുന്നികൾ എന്ന് വിളിക്കപ്പെട്ട ആളുകൾ പോലും ആദരവോടും സ്നേഹത്തോടും കൂടി മാത്രമേ അവരോട് സംസാരിച്ചിട്ടുള്ളൂ. ഇതെന്തുകൊണ്ടാണ് എന്ന് ആത്മാർത്ഥമായി ആലോചിക്കാൻ നമുക്ക് കഴിയണം. എന്തുകൊണ്ടാണ് ഇന്ന് അത്തരത്തിലുള്ള സാന്നിധ്യങ്ങൾ മുസ്ലിം സമൂഹം പൊതുവായി ആഘോഷിക്കുകയും സ്നേഹിക്കുകയും ഏറ്റെടുക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന തരം പണ്ഡിതന്മാരും നേതാക്കളും ഏറെയൊന്നും നമുക്കില്ലാതെ പോകുന്നത്? എനിക്ക് തോന്നുന്നത് അത്തരം പണ്ഡിതന്മാരുള്ളത് നമ്മുടെ പഴയ തലമുറയിലാണ് എന്നാണ്. വൃദ്ധന്മാരായി കഴിഞ്ഞ, ഏറെക്കുറെ വിശ്രമാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞ കേരള നേതൃത്വത്തിൽ മുജാഹിദീന്റെ തലപ്പത്തിരിക്കുന്ന പഴയകാല പണ്ഡിതന്മാർക്കാണ് യഥാർത്ഥത്തിൽ പിന്നെയും സമൂഹത്തിൽ ഈ രീതിയിലുള്ള ഒരു സ്വീകാര്യത ഇപ്പോഴുള്ള ആളുകളെക്കാൾ ഉള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കരുവള്ളി മുഹമ്മദ് മൗലവിയെയും അദ്ദേഹത്തെ പോലുള്ള ആളുകൾക്ക് പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്ന സ്വീകാര്യത താരതമ്യേന അടുത്ത തലമുറയിലുള്ള ആളുകൾക്ക് കുറഞ്ഞു പോകുന്നത് എന്തുകൊണ്ട് എന്ന് ആത്മാർത്ഥമായി ആലോചിക്കാൻ നമുക്ക് കഴിയണം. ഞാൻ പറഞ്ഞു വരുന്നത്, എങ്ങനെ എന്തുകൊണ്ട് കേരളത്തിലെ മുസ്ലിം സമുദായം ഇവരെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തു? അതിന്റെ ഉത്തരം കൃത്യമാണ്, അവർക്കുള്ളത് നസീഹത്ത് മാത്രമാണ് എന്ന് സമുദായത്തിന് അറിയാമായിരുന്നു. അവരുടെ പ്രസംഗങ്ങൾ ഗുണകാംക്ഷ നിർഭരമായിരുന്നു, അവരുപയോഗിച്ച വാക്കുകൾ സൂക്ഷ്മമായിരുന്നു, അവരുടെ പ്രസംഗത്തിൽ അവരുദ്ദേശിക്കുന്നത് സമുദായത്തിന്റെ രക്ഷയും സംസ്കരണവും മാത്രമാണ് എന്നത് സമുദായത്തിന്റെ ബോധ്യമായിരുന്നു. ഞങ്ങളെ ചീത്ത പറയുകയല്ല, ഞങ്ങളെ തെറിവിളിക്കുകയല്ല, ഞങ്ങളെ അധിക്ഷേപിക്കുകയല്ല, ഞങ്ങളെ ശത്രുവായി കാണുകയല്ല, ഞങ്ങളെ ഏതെങ്കിലും അർത്ഥത്തിൽ ആ വിവരമില്ലാത്തവരായി ചിത്രീകരിക്കുകയല്ല, മറിച്ച് ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ട്, ഞങ്ങളോടുള്ള ഗുണകാംക്ഷ കൊണ്ട്, ഞങ്ങളിലൊരാളായി നിന്നുകൊണ്ട് ഞങ്ങളെ സംസ്കരിക്കാനും ഞങ്ങളെ സ്വർഗത്തിൽ
ഉയരത്തിലേക്ക് കൊണ്ടുപോകാനുമാണ് മഹാനായ ഈ പണ്ഡിതൻ ശ്രമിക്കുന്നത് എന്ന് കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് അന്ന് ബോധ്യമുണ്ടായിരുന്നു. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, ഇവിടെയുള്ള മുജാഹിദ് പ്രവർത്തകർ മനസ്സിലാക്കണം, കേരളത്തിലെ ഒരു മുസ്ലിമിനോട് പോലും നമുക്കൊരു വിദ്വേഷവുമില്ല, ഒരു മുസ്ലിമിനോട് പോലും നമുക്കൊരു വിദ്വേഷവുമില്ല. ഞാൻ അതിന്റെ ഒരു പരമാവധി ഉദാഹരണമായി പറയട്ടെ, കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരോട് പോലും നമുക്കൊരു വിദ്വേഷവുമില്ല, കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരോട് പോലും നമുക്കൊരു വിദ്വേഷവുമില്ല, നമുക്ക് അദ്ദേഹത്തോടുള്ള സ്നേഹമാണ് ഗുണകാംക്ഷയാണ്. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ഒരുപാട് നേതൃപാടവുമുള്ള ഒരു വ്യക്തി, ഷിർക്കിന്റെയും ഖുറാഫാത്തിന്റെയും ബിദഅത്തിന്റെയും പ്രചാരകനായി പോയി പോയി പ്രവാചകന്റേതെന്ന് പറയുന്ന ഒരു മുടിയെടുത്തുകൊണ്ടുവന്ന് കേരളത്തിലെ മുസ്ലിങ്ങളെ മുഴുവൻ ചൂഷണം ചെയ്യാൻ സംസ്ഥാനാടിസ്ഥാനത്തിൽ ആലയമുണ്ടാക്കുന്ന പ്രവർത്തനത്തോടാണ് നമ്മുടെ എതിർപ്പ്. നമ്മുടെ എതിർപ്പ് പ്രവർത്തനങ്ങളോടാണ്, ആദർശങ്ങളോടാണ്, നിലപാടുകളോടാണ്, വ്യക്തികളോടല്ല. നമുക്ക് ദേഷ്യമുള്ളത് കാന്തപുരത്തിന്റെ നിലപാടുകളോടാണ്, കാന്തപുരത്തോടല്ല. നമുക്ക് ശത്രുതയുള്ളത് നമ്മുടെ നാട്ടിലെ സുന്നി പ്രവർത്തകരോടല്ല, മറിച്ച് അവർ സ്വീകരിക്കുന്ന നിലപാടുകളോടാണ്. നമുക്ക് വിദ്വേഷമുള്ളത് കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകരോടല്ല, മറിച്ച് അവർ സ്വീകരിക്കുന്ന നിലപാടുകളോടാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നാം സംസാരിക്കുമ്പോൾ, നാം അഭിസംബോധന ചെയ്യുമ്പോൾ, നാം പ്രബോധനം ചെയ്യുമ്പോൾ നാം ശത്രുവായി കാണുന്നത് വ്യക്തിയെയാണോ സംഘടനയെയാണോ സമുദായത്തെയാണോ അതല്ല ആദർശത്തെയാണോ എന്ന് കൃത്യമായി ആലോചിക്കാൻ നമുക്ക് കഴിയണം. സമുദായത്തെ, സംഘടനയെ, വ്യക്തിയെ, നേതാക്കളെ ശത്രുവായി കാണാതെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഇവർക്കൊക്കെ യഥാർത്ഥത്തിലുള്ള മതത്തിന്റെ വെളിച്ചം ലഭിക്കാനുള്ള അധ്വാനമാണ് ഞാൻ നടത്തുന്നത് എന്ന ഗുണകാംക്ഷയിൽ നിന്നുളവാകുന്ന വാക്കുകളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രബോധന സംരംഭങ്ങളിലും ഖണ്ഡന മണ്ഡലങ്ങളിലും വാദപ്രതിവാദങ്ങളിലുമെല്ലാം കടന്നു വരേണ്ടത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ചിലർക്ക് ഇതിനെല്ലാമുള്ള പരിഹാരം വളരെ ലളിതമാണ്, ഖണ്ഡന മണ്ഡലങ്ങൾ അവസാനിപ്പിക്കണം, വാദപ്രതിവാദങ്ങൾ അവസാനിപ്പിക്കണം, തൗഹീദി ദഅവത്തിൽ നിന്ന് നാം പുറകോട്ട് പോകണം, നമ്മുടെ ഇമേജ് നന്നാക്കിയെടുക്കാനുള്ള മറ്റുള്ള പ്രവർത്തനങ്ങളിലേക്ക് തിരിയണം. ഇതല്ല ഞാൻ പറയുന്നത്. ഇങ്ങനെയൊന്ന് പറയാൻ കേരളത്തിൽ ഒരു മുജാഹിദിന് ഒരിക്കലും കഴിയില്ല. കാരണം അത്തരം ഒരു ആദർശം കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിനും ഇസ്ലാമിക പ്രമാണങ്ങൾക്കും വിരുദ്ധമാണ്. നാം നിർവഹിക്കേണ്ടത് തൗഹീദി ദഅവത്ത് തന്നെയാണ്, നാം പറയേണ്ടത് തൗഹീദ് തന്നെയാണ്, നാം നടത്തേണ്ടത് ഖണ്ഡന മണ്ഡലങ്ങൾ തന്നെയാണ്, നാം സംഘടിപ്പിക്കേണ്ടത് വാദപ്രതിവാദങ്ങൾ തന്നെയാണ്. പക്ഷേ ആ ഖണ്ഡന മണ്ഡലങ്ങളിലും വാദപ്രതിവാദങ്ങളിലും തൗഹീദി പ്രബോധന പ്രഭാഷണങ്ങളിലും നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ കൊണ്ട് മാത്രം ഒരു മുസ്ലിം സഹോദരന് തൗഹീദ് നഷ്ടപ്പെടാൻ ഇടയാകരുത് എന്ന് ആത്മാർത്ഥമായി തീരുമാനിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഒരുപക്ഷെ വലിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. കേരളത്തിലെ സൂഫി പൗരോഹിത്യം നിങ്ങൾക്കറിയുമോ, ഇപ്പോൾ കേരളത്തിലെ മുസ്ലിങ്ങളെ അന്ധവിശ്വാസങ്ങളുടെ കോട്ടകൾക്കകത്ത് തളച്ചിടുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ആദർശത്തിലെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടല്ല, കേരളത്തിലെ സൂഫി പൗരോഹിത്യം ഇപ്പോൾ കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ അന്ധവിശ്വാസങ്ങളുടെ കോട്ടക്കകത്ത് തളച്ചിടുന്നത് മറിച്ച് നമ്മുടെ പ്രഭാഷകരും പ്രഭാഷണങ്ങളും ആ പ്രഭാഷകരുടെയും പ്രഭാഷണങ്ങളുടെയും ഭാഗങ്ങൾ എടുത്ത് ഉണ്ടാക്കിയ പ്രത്യേക സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തുണ്ടാക്കിയ വാചകങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ട ക്ലിപ്പുകളാണ് ഇന്ന് കേരളത്തിലെ സൂഫികളുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുമ്പോൾ അവരുപയോഗിക്കുന്ന ക്ലിപ്പുകൾ മുഴുവൻ സത്യസന്ധമാണ് എന്നൊരിക്കലും അതിനർത്ഥമില്ല. തീർച്ചയായും അവയെല്ലാം സന്ദർഭങ്ങളിൽ നിന്ന് അടർത്തിയെടുത്തപ്പെട്ടതാകാം. തീർച്ചയായും പൗരോഹിത്യത്തോടുള്ള വിദ്വേഷം കൊണ്ട് നാം കനത്ത ഭാഷയിൽ സംസാരിക്കുന്നതാകാം. പക്ഷേ അവിടെ പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് നസീഹത്ത് നമ്മുടെ ഭാഷയിൽ നിഴലിപ്പിക്കാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ ഒരുപക്ഷെ കേരളത്തിലെ മുസ്ലിം സാമൂഹ്യ രംഗത്ത് വലിയ വിപ്ലവങ്ങൾ നമുക്കുണ്ടാക്കാൻ നമുക്ക് കഴിയും എന്ന് യാഥാർത്ഥ്യബോധത്തോടുകൂടി തിരിച്ചറിയാൻ നമുക്കാകണം. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ചരിത്രത്തിലേക്ക് ആത്മാർത്ഥമായി നാം തിരിഞ്ഞു നോക്കണം. നാം ആ ചരിത്രം വായിക്കണം, നാം ആ ചരിത്രം പഠിക്കണം, ആ ചരിത്രത്തിലൂടെ കടന്നുപോകണം. നിർഭാഗ്യവശാൽ നമുക്ക് പകരം മറ്റു പലരുമാണ് ആ ചരിത്രത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിന്റെ ചരിത്രം പേർത്തും വായിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ മുസ്ലിം നവോത്ഥാന സംരംഭങ്ങളുടെ ശത്രുപക്ഷത്ത് നിലയുറപ്പിച്ചവരാണ്. അവരത് വായിക്കുന്നത് അതിനെ പൊളിക്കാനാണ്, അട്ടിമറിക്കാനാണ്, അതിനെ ദുർവ്യാഖ്യാനിക്കാനാണ്, അതിന്റെ പേരിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തെ ക്രൂശിക്കാനാണ്. നാം നമ്മുടെ ദൗത്യം തിരിച്ചു
തിരിച്ചറിയുകയും നമ്മുടെ ചരിത്രം ആത്മാർത്ഥമായി വായിക്കുകയും ആ ചരിത്രത്തിന് അതിശക്തമായ പിന്തുടർച്ചകൾ ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണം. നമ്മുടെ ഭാവനകൾ കയറി വിലസുന്നത് എവിടെയൊക്കെയാണ് എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മുടെ ചരിത്രം വസ്തുനിഷ്ഠമായി പരിശോധിക്കുന്നതിന് പകരം, ആ ചരിത്രത്തിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊള്ളുന്നതിന് പകരം, ആ ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പുതിയ പിന്തുടർച്ചകൾ ഉണ്ടാക്കുന്നതിന് പകരം, ഇസ്ലാഹി പ്രസ്ഥാനത്തെ ശക്തമായി മുന്നോട്ട് പോകാൻ സഹായിക്കുന്നതിന് പകരം, നമ്മുടെ ചരിത്രത്തെ പ്രത്യേകമായ ലക്ഷ്യങ്ങളോടുകൂടി ഉദ്ദേശങ്ങളോടുകൂടി വായിക്കുകയും ആ വായനക്കിടയിൽ നിന്ന് പ്രസ്ഥാനത്തിന്റെ മുന്നോട്ടുള്ള പ്രവാഹത്തെ തടസ്സപ്പെടുത്താൻ ആവശ്യമായ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ എന്ന് ചികയുകയും ചെയ്യുന്ന ദൗർഭാഗ്യകരമായ സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ ആപതിച്ചുകൂടാ. നമ്മുടെ പ്രവർത്തകർ ആത്മാർത്ഥമായി തിരിച്ചറിയേണ്ട ഒരു വസ്തുതയാണിത്. കേരളം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു, നമ്മുടെ തൗഹീദിന് വേണ്ടി കാത്തിരിക്കുന്നു, നമ്മുടെ സുന്നത്തിന് വേണ്ടി കാത്തിരിക്കുന്നു, നാം കൊടുക്കുന്ന വെളിച്ചത്തിന് വേണ്ടി കാത്തിരിക്കുന്നു, നാം നടപ്പാക്കുന്ന പദ്ധതികൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. കേരളത്തിലെ മുസ്ലിങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടി നമ്മിലേക്ക് നോക്കുകയാണ്. അവരുടെ പ്രതീക്ഷകൾ നാം നിറവേറ്റും എന്ന പ്രതീക്ഷയോടുകൂടി. എന്നാൽ ആ സമയത്ത് അവരുടെ പ്രതീക്ഷകളെ മുഴുവൻ അസ്ഥാനത്താക്കി നമ്മുടെ ബുദ്ധിയും നമ്മുടെ ധിഷണയും നമ്മുടെ ഊർജവും കേവലം അർത്ഥമില്ലാത്ത, നമ്മുടെ മുന്നോട്ടുള്ള പ്രവാഹത്തിന് ഉപകാരപ്പെടാത്ത, പലപ്പോഴും അതിന് തടസ്സപ്പെടുത്തുന്ന, ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള കേവലമായ ഒരു ഉപകരണമായി ചരിത്രവായന തരം താഴ്ന്നു പോകുന്നതിന് പകരം അതിൽ നിന്ന് ഊർജം ഉൾക്കൊള്ളാൻ വേണ്ടി, പാഠങ്ങൾ പഠിക്കാൻ വേണ്ടി നമ്മുടെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്ന അവസ്ഥാവിശേഷം നമുക്കിടയിൽ വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയണം എന്നാണ് എനിക്ക് ആത്മാർത്ഥമായി സൂചിപ്പിക്കാനുള്ളത്. പടച്ചതമ്പുരാൻ ആ അർത്ഥത്തിലുള്ള ഒരു ചരിത്ര പഠനത്തിനും അതിന്റെ അടിസ്ഥാനത്തിനുള്ള ഒരു സ്വയം വിശകലനത്തിനും അതിനെ തുടർന്നുള്ള ശക്തമായൊരു മുന്നോട്ടു പോക്കിനും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. വാഹിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.